മോൻസൺ മാവുങ്കലിന്റെ പുരാവസ്തു തട്ടിപ്പ് കേസിൽ സുധാകരനെ ക്രൈംബ്രാഞ്ച് പൂട്ടും. ചോദ്യം ചെയ്യാൻ നാളെ കളമശ്ശേരിയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ട് ഹാജരാകാൻ സുധാകരന് നോട്ടീസും കിട്ടി. അറസ്റ്റിന് തയ്യാറെടുക്കുന്ന അന്വേഷണ സംഘത്തിന് നിയമോപദേശവും കിട്ടി. ഇതോടെ കോൺഗ്രസ് രാഷ്ട്രീയം പുതിയ വഴിത്തിരിവിലെത്തുകയാണ്. മോൻസന്റെ തട്ടിപ്പിനിരയായവർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ സുധാകരനെ പ്രതിയാക്കാവുന്ന തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. മോൻസൺ തട്ടിപ്പിനായി എൻ്റെ പേര് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കും. മോൻസനുമായി സാമ്പത്തിക ഇടപാടുകളില്ല. കണ്ണു ചികിത്സയ്ക്ക് 5 തവണ പോയിട്ടുണ്ടെങ്കിലും ഫലമില്ലെന്ന് കണ്ടതോടെ നിർത്തി. പരാതിക്കാരനായ അനൂപിനെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിലും വലിയ അടുപ്പമൊന്നുമില്ലായിരുന്നു. നേരത്തെ സുധാകരൻ പറഞ്ഞ വാക്കുകളാണിത്. വി ഡി സതീശനെയും പോലീസ് വെറുതെ വിടില്ല. സതീശനെതിരെയുള്ള വിജിലൻസ് അന്വേഷണ സംഘം 2 ഇൻസ്പെക്ടർമാരെ കൂടി ഉൾപ്പെടുത്തി വിപുലീകരിച്ചു. സതീശനെതിരെ പ്രാഥമിക അന്വേഷണത്തിനാണ് സർക്കാർ അനുമതി നൽകിയത്. അതിവേഗം പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി FIR രേഖപ്പെടുത്തും. സതീശനെയും അറസ്റ്റ് ചെയ്യും. സതീശൻ വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ചിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുക. 2018 പ്രളയത്തിനു ശേഷം പറവൂർ മണ്ഡലത്തിൽ പുനരജിനി പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിദേശയാത്ര, പണപ്പിരിവ്, പണത്തിൻ്റെ വിനിയോഗം എന്നിവ അന്വേഷിക്കാനാണ് നിർദ്ദേശം. അന്വേഷണം പൂർത്തിയാക്കാൻ സമയപരിധിയും നിശ്ചയിക്കും. സതീശൻ്റെ വിദേശ പിരിവ് ക്രമവിരുദ്ധം തന്നെ. വിദേശത്ത് നിന്ന് ഫണ്ട് പിരിച്ചത് കേന്ദ്ര അനുമതിയില്ലാതെ തന്നെയാണ്. ഫണ്ട് പിരിക്കാൻ സതീശന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകിയിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖകൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. പരാതിക്കാർ നൽകിയ തെളിവുകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ CBIയും വിജിലൻസിനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു. MLA എന്ന നിലയിൽ പദവി ദുരുപയോഗം ചെയ്തതാണ് പുനർജനി പദ്ധതിക്കായി വി ഡി സതീശൻ അനധികൃത പിരിവ് നടത്തിയതെന്നാണ് പരാതിക്കാർ ഉന്നയിക്കുന്ന മുഖ്യ ആരോപണം. സുധാകരനും സതീശനും കേസുകളിൽ കുടുങ്ങിയാൽ പിന്നെ ആരായിരിക്കും കോൺഗ്രസ് നയിക്കുക? സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചോദ്യമാണിത്. ഏതായാലും വരും ദിവസങ്ങളിൽ ചിത്രം വ്യക്തമാകും.